ഐഷാ റളിയല്ലാഹു തആല അൻഹയുടെ ഏറ്റവും വലിയ അനുഗ്രഹം എന്റെ ചാരത്ത് കിടന്നാണ് നബി തങ്ങള് വഫാത്തായത്, എന്റെ മാറിടത്തിൽ കിടന്നാണ് ഹബീബായ തങ്ങള് വഫാത്തായത്. മാത്രമല്ല വജഅല ബൈനരീഖി വരീഖിഹി, എന്റെ ഉമനീരും നബി തങ്ങളുടെ ഉമനീരും മരണവേളയിൽ അല്ലാഹു കൂട്ടിയിണക്കിയത് എനിക്ക് ചെയ്ത ഏറ്റവും വലിയ അനുഗ്രഹമെന്ന് മഹദിയായ ആയിഷ സിദ്ദീഖ. ഇന്നലെ എത്ര സംഭവങ്ങളാണ് ആയിഷ ബീവിയും നബി തങ്ങളെ കുറിച്ചും നമ്മൾ ചർച്ച ചെയ്തത്. അല്ലാഹുവിന്റെ റസൂല് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ബഹുമാനപ്പെട്ട മഹദിയായ ആയിഷ ബീവിയുടെ വീട്ടിലേക്ക് വരുമ്പോ ആയിഷ ബീവി വല്ലാത്ത വിഷമത്തിനാണ് തലവേദന എടുത്ത് സഹിക്ക വയ്യാതെ കിടക്കുമ്പോ അല്ലാഹുവിന്റെ റസൂലിനും അതേ വേദന അനുഭവപ്പെട്ടു. അത്രേ പരിശുദ്ധ പ്രവാചകൻ ഈ ലോകത്തോട് വിട പറയാൻ പോകുന്നതിന്റെ അടയാളങ്ങളാണ്. അല്ലാഹുവിന്റെ റസൂല് ഇതാ കിടക്കുകയാണ്, അല്ലാഹുവിന്റെ റസൂലിന് ഇരിക്കാന് കഴിയുന്നില്ല, കൈ നിവർത്തി വെക്കാന് കഴിയുന്നില്ല, മലർന്നു കിടക്കാന് കഴിയുന്നില്ല, ശരീരമാസകലം വേദനയാണ്. മഹദിയായ ആയിഷ ബീവിയടുത്ത് മാറിടത്തിൽ വെച്ചുകൊണ്ട് മെല്ലെ മെല്ലെ തടകി തലോടിക്കൊണ്ട് ദുആകൾ ചെയ്തുകൊണ്ടിരിക്കുകയാ. ആയിഷ ബീവി പറയുകയാണ്, എന്റെ റബ്ബ് എന്നോട് ചെയ്ത ഏറ്റവും വലിയ മഹത്വം അത്രേ, എന്റെ ഹബീബായ തങ്ങൾ എന്റെ വീട്ടിൽ കിടന്നാണ് തോട് വിട പറഞ്ഞത്. മാത്രമല്ല വജഅല ബൈനരീഖി വരീഖിഹി, എന്റെ ഉമനീരും നബി തങ്ങളുടെ ഉമനീരും മരണവേളയിൽ അല്ലാഹു ഒരുമിച്ച് കൂട്ടിയത്രേ. എങ്ങനെയാണത്, എങ്ങനെയാണത്? ആയിഷ റളിയല്ലാഹു അൻഹ റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം. ദഖല അലയ്യ അബ്ദുറഹ്മാൻ ഇബ്നു അബി ബക്കർ, അബ്ദുറഹ്മാൻ ഇബ്നു അബൂബക്കർ റളിയല്ലാഹു തആല അൻഹു, ആയിഷ സിദ്ദീഖ റളിയല്ലാഹു അൻഹയുടെ സഹോദരൻ, നബിതങ്ങളുടെ ഭാര്യയായ ആയിഷ ബീവിയുടെ സഹോദരൻ അബ്ദുറഹ്മാൻ അബൂബക്കർ സിദ്ദീഖിന്റെ മകൻ, നബിതങ്ങളുടെ സബിതത്തിലേക്ക് കടന്നു വരികയാണ്, ആയിഷ ബീവിയുടെ അരികിലേക്ക് കടന്നു വരികയാണ്. വഅൻദഹു സിവാക്, അദ്ദേഹത്തിന്റെ കയ്യിൽ മിസ്വാക്ക് ഉണ്ടായിരുന്നു, മിസ്വാക്ക് അറാഖിന്റെ കെട്ടുണ്ടായിരുന്നു, അറാഖിന്റെ കഷണം ഉണ്ടായിരുന്നു. നളറ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇലൈഹി, അല്ലാഹുവിന്റെ റസൂലിനെ സംസാരിക്കാൻ കഴിയുന്നില്ല, മരണത്തോട് മരണവേദന സഹിക്ക വയ്യാതെ അല്ലാഹുവിന്റെ റസൂല് കഷ്ടപ്പെട്ട് കിടക്കുമ്പോ അബ്ദുറഹ്മാൻ ഇബ്നു അബൂബക്കർ റളിയല്ലാഹു അൻഹു കടന്നു വന്നു വരികയാണ്. ആയിഷ ബീവി പറയുകയാണ്, റഅയ്തുഹു, നബിയെ ഞാൻ കാണുകയാണ്, എന്റെ സഹോദരനിലേക്ക് നബി നോക്കുകയാണ്. കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ യുഹിബ്ബു സിവാക, എനിക്ക് മനസ്സിലായി നബി തങ്ങളെ മിസ്വാക്ക് ഇഷ്ടപ്പെടുന്നു, പക്ഷേ പറയാൻ നബി തങ്ങൾക്ക് കഴിയുന്നില്ല, അല്ലാഹുവിന്റെ റസൂലിന് നാവുകൊണ്ട് പറയാൻ കഴിയുന്നില്ല. നബിതങ്ങള മിസ്വാക്കുമായി വന്ന സഹാബിയെ നോക്കുകയാണ്, അബൂബക്കറിന്റെ മകനെ നോക്കുകയാണ്. ആയിഷ ബീവി മണത്തറിഞ്ഞു, എന്റെ കാന്തൻ എന്റെ ഹബീബ് മിസ്വാക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെന്ന് എനിക്കറിയാം. ഞാൻ നബിതങ്ങളോട് ചോദിക്കുകയാണ്, നബിയെ അങ്ങേക്ക് ഞാനത് വാങ്ങിത്തരട്ടെയോ നബിയെ? നബിതങ്ങൾക്ക് സംസാരിക്കാൻ കഴിയുന്നില്ല, ലോകത്തിന്റെ തിരുനാളമാണെന്ന കാര്യം ഓർക്കണേ. മെഴുകുതിരി ഉരുകുന്നത് പോലെ ഉരുകി വെളിച്ചം നമുക്ക് മെഴുകുതിരി കാണിച്ചു തരുമെങ്കിൽ അതേപോലെ ഉരുകി ഉരുകി ലോകത്ത് വെളിച്ചം പകർന്നു തന്ന ഹബീബാണ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ വെളിച്ചം ഇതാ അണയാൻ പോവുകയാണ്. നബി തങ്ങൾ അഷാര ബിറൗസിഹി അന്നഅം, വേണം ആയിഷേ, എനിക്കിഷ്ടമാണ് ആയിഷേ, ആ മിസ്വാക്ക് ഒന്ന് വാങ്ങിത്തരുമോ? അല്ലാഹുവിന്റെ റസൂല് അതിഷ്ടപ്പെടുന്നുണ്ട് എന്ന് മനസ്സിലാക്കി ഫനാവൽതുഹു, എന്റെ സഹോദരനിൽ നിന്ന് മിസ്വാക്ക് വാങ്ങി നബിതങ്ങൾക്ക് കൊടുത്തു. പക്ഷേ ഫസ്തദ്ദാലൈ, അല്ലാഹുവിന്റെ റസൂലിന് മിസ്വാക്ക് ചെയ്യാൻ കഴിയുന്നില്ല.
മരണവെപ്രാളം നോർക്കണേ, മരണവെപ്രാളത്തിലാണിത് മിസ്വാക്ക് ചെയ്യാൻ കഴിയുന്നില്ല. ഞാൻ നബിതങ്ങളെ നോക്കി, എനിക്ക് കാര്യം പിടികിട്ടി. ഞാൻ നബിതങ്ങളോട് ചോദിച്ചു, ഉലൈനുഹു ലക യാ റസൂലല്ലാഹ്, നബിയേ നബിയേ, ഞാൻ എന്റെ പല്ലുകൊണ്ട് കടിച്ച് മൃദുലപ്പെടുത്തി തരട്ടെയോ? മഹദിയായ ആയിഷ ബീവി ചോദിക്കുകയാണ് കാരുണ്യത്തിന്റെ പ്രവാചകനോട്. മരണത്തോട് മല്ലടിച്ചു കിടക്കുന്ന ഹബീബായ തങ്ങൾ മിസ്വാക്ക് ചെയ്യാൻ കൊതിക്കുന്നു, ആഗ്രഹിക്കുന്നു. പക്ഷേ അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ അനുവാദമില്ലാതെ ഞാൻ എങ്ങനെയാണ് കടിച്ചു മൃദുലപ്പെടുത്തുക? അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് മഹദിയായ ആയിഷ ബീവി ചോദിച്ചു, ഉലൈനുഹു ലക യാ റസൂലല്ലാഹ്, ഞാൻ കടിച്ച് മൃദുലപ്പെടുത്തി തരട്ടെയോ എന്ന് ആയിഷ ബീവി ചോദിച്ചപ്പോ, ഫഅശാര ബിറസിഹി അന്നം, അതെ ആയിഷ, നീ കടിച്ച് മൃദുലപ്പെടുത്തി തന്നാലും. ഒരു ഭാര്യ ഒരു ഭർത്താവ് തമ്മിലുള്ള ബന്ധമാണ്, മരണത്തോടടുത്ത് കിടക്കുന്ന സമയം അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഒരു ഭാര്യയും ഒരു ഭർത്താവും മരിക്കുന്ന വേളയിൽ, വഫാത്താകുന്ന സമയത്ത് ഭാര്യ ഭർത്താവിനോട് തൃപ്തിയുള്ളവളാണെങ്കിൽ, ഭർത്താവ് ഭാര്യയോട് തൃപ്തിപ്പെട്ടവനാണെങ്കിൽ, അവർ സ്വർഗത്തിലാണ്, അവർ സ്വർഗത്തിലാണ്, അവർ സ്വർഗത്തിലാണ്. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞുവെങ്കിൽ, മഹദിയായ ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹ നബിതങ്ങളുടെ അനുവാദമില്ലാതെ അത് ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല, അത് കടിക്കാൻ ആഗ്രഹിക്കുന്നില്ല. അല്ലാഹുവിന്റെ റസൂലിനോട് ചോദിച്ചു, ഞാൻ കടിച്ചു മൃദുലപ്പെടുത്തി തരട്ടെയോ നബിയെ? അല്ലാഹുവിന്റെ റസൂല് സമ്മതം മൂളിയപ്പോൾ, ഞാൻ കടിച്ചു മൃദുലപ്പെടുത്തി നബിതങ്ങൾക്ക് കൊടുത്തു. ഫഅമറഹു, അല്ലാഹുവിന്റെ റസൂല് മെല്ലെ പല്ലിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിക്കുകയാണ് മിസ്വാക്ക്. അല്ലാഹുവിന്റെ റസൂല് മെല്ലെ പല്ല് തേക്കുകയാണ്. ബഹുമാനപ്പെട്ട നബിയുന റസൂലുള്ളാഹി തങ്ങൾക്ക് സഹിക്കവയ്യ, വേദന സഹിക്കവയ്യാതെ വെള്ളത്തിന്റെ ഒരു പാത്രം അല്ലാഹുവിന്റെ റസൂലിന്റെ സവിധത്തിലുണ്ട്. അല്ലാഹുവിന്റെ റസൂലിന്റെ രണ്ട് കൈകളും ആ വെള്ളത്തിലേക്കിടുകയാണ്. അവിടുത്തെ മുഖം മെല്ലെ തടവുകയാ. ഫയഖൂലു, ശേഷം പറയുന്നു, ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ്. മരണവെപ്രാളത്തിൽ വേദന സഹിക്കവയ്യാതെ കലിമ ചൊല്ലിക്കൊണ്ട് അല്ലാഹുവിന്റെ റസൂൽ ദുആ ചെയ്യുകയാണ്. അല്ലാഹുമ്മ ഇന്നക തഖുദുർ റൂഹ മിൻ ബൈനിൽ അസബി വൽ ഖസബി വൽ അനാമിൽ, അല്ലാഹുമ്മ ഫഅഇന്നി അലാ മുഹമ്മദ് സകറാത്തിൽ മൗത്ത്. അല്ലാഹുമ്മ ഇന്നക തഖുദുർ റൂഹ മിൻ ബൈനിൽ അസബി വൽ ഖസബി വൽ അനാമിനി. അല്ലാഹുവേ അല്ലാഹുവേ, നീ റൂഹ് പിടിക്കുന്നത്, ഒരു മനുഷ്യന്റെ ആത്മാവിനെ നീ പിടിച്ചെടുക്കുന്നത് അവന്റെ മജ്ജയുള്ള എല്ലിന്റെ ഇടയിൽ നിന്നല്ലയോ? അവന്റെ ശരീരത്തിലുടനീളമുള്ള അവന്റെ നാഡീ ഞരമ്പുകളിൽ നിന്നല്ലയോ? അല്ലാഹുവേ, അവന്റെ വിരൽ തുമ്പുകളിൽ നിന്നല്ലയോ? ഈ സ്ഥലങ്ങൾ
സ്ഥലങ്ങളെല്ലാം വേദനയേറിയ സ്ഥലങ്ങളത്രേ. ഒരു മനുഷ്യന്റെ മജ്ജയും, ഒരു മനുഷ്യന്റെ മാംസവും, ഒരു മനുഷ്യന്റെ തുടിക്കുന്ന ഹൃദയവും, ഒരു മനുഷ്യന്റെ വിരൽ തുമ്പും, ഒരു മനുഷ്യന്റെ ഞരമ്പും, അത് വേദനയേറിയതാണ്, അത് കഠിന വേദനയുള്ളതാണ്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഒരു വ്യക്തിയുടെ ആത്മാവിനെ പിടിച്ചെടുക്കാൻ പടച്ച തമ്പുരാൻ മലക്കുൽ മൗത്തിനോട് കൽപ്പിച്ചത് ഈ മൂന്ന് ഭാഗങ്ങളിൽ നിന്ന് പിടിക്കാനാണ്. നബിയുന റസൂലുള്ളാഹി തങ്ങൾ പറയുകയാണ്, മലക്കുൽ മൗത്തിന് ധാരാളം സഹായികളുണ്ട്. ആ മലക്കുൽ മൗത്തിന്റെ സഹായികൾ ഒരു വ്യക്തിയുടെ റൂഹ് പിടിക്കാൻ തയ്യാറെടുക്കുമ്പോ ശരീരത്തിന്റെ ഓരോ ഭാഗങ്ങളിൽ നിന്നും, ഓരോ അവയവങ്ങളിൽ നിന്നും, ഓരോ മുക്കുമൂലകളിൽ നിന്നും, ഓരോ നാഡീഞ്ഞരമ്പുകളിൽ നിന്നും, ഓരോ മജ്ജയുടെയും മാംസത്തിന്റെയും ഇടയിൽ നിന്നും ആ മലക്കുൽ മൗത്തിന്റെ അനുയായികൾ, സഹായികൾ വന്നുകൊണ്ടാണ് റൂഹ് പിടിക്കുക. അങ്ങനെ തൊണ്ടക്കുഴി വരെ ആ മലക്കുൽ മൗത്തിന്റെ സഹായികൾ റൂഹ് പിടിക്കുമ്പോ മലക്കുൽ മൗത്ത് അവസാനമായി ഒരു പിടി പിടിക്കുന്നത് മലക്കുൽ മൗത്തായിരിക്കുമെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ റസൂലുള്ളാഹി തങ്ങളുടെ ശരീരത്തിന്റെ ഓരോ ഭാഗത്തു നിന്നും ആത്മാവിനെ പിടിച്ചെടുത്തു കൊണ്ടുവന്നപ്പോ അല്ലാഹുവിന്റെ റസൂൽ ദുആ ചെയ്യുകയാണ്, പടച്ചവനെ മനുഷ്യന്റെ ആത്മാവിനെ നീ ഇങ്ങനെയാണല്ലോ പിടിക്കുന്നത്, അല്ലാഹുമ്മ ഫഅഇന്നീ അലാ മുഹമ്മദ്. ഒരു പ്രവാചകന്റെ ദുആയാണ്, അല്ലാഹു ഇഷ്ടപ്പെട്ട പ്രവാചകനാണ്, പേര് വിളിക്കാൻ പോലും അല്ലാഹു തയ്യാറാകാത്ത പ്രവാചകൻ. ആ പ്രവാചകന്റെ മരണവേദന സഹിക്ക വയ്യാതെ ദുആ ചെയ്തുകൊണ്ട് പറയുകയാണ്, അല്ലാഹുവേ ഈ മുഹമ്മദിന്റെ മേൽ ഈ ആത്മാവിനെ പിടിക്കുമ്പോ അല്പം ദയ ഒന്ന് കാട്ടേണമേ. ഫഅഇന്നീ അലാ മുഹമ്മദിൻ സകറാത്തിൽ മൗത്ത്. സക്കറാത്തിന്റെ ഹാലിൽ റൂഹ് പിടിക്കുന്ന വേളയിൽ അല്ലാഹുവേ ഈ മുഹമ്മദിനെ നീ ഒന്ന് മൃദുലമായി പിടിക്കണമേ. ബഹുമാനപ്പെട്ട ആയിഷ റളിയല്ലാഹു തആല അൻഹ റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം, അല്ലാഹുവിന്റെ റസൂല് മെല്ലെ വെള്ളം തൊട്ട് ശരീരം തടവുകയാ. നബി തങ്ങൾ പറയുന്നു, ആയിഷേ എന്റെ കൈ നീ ഒന്ന് കൂട്ടിയിണക്കി സൂറത്ത് ഓതിത്തരുമോ, ഫലക്ക് ഓതിത്തരുമോ, നാസ് ഓതിത്തരുമോ, നീ ഒന്ന് എന്റെ ശരീരത്തിലൊന്ന് തടവിത്തരുമോ. ഒരു ഭർത്താവ് ഈ ലോകത്ത് നിന്ന് വിട പറയാൻ ഒരുങ്ങുമ്പോ ഭാര്യമാരെ നീ ഷോപ്പിങ്ങിനല്ല പോകേണ്ടത്, നിന്റെ ഭർത്താവ് ഈ ലോകത്ത് നിന്ന് വിട പറയാൻ തയ്യാറെടുക്കുമ്പോ ഭർത്താവിനോട് അടുത്ത് കൂടിയിരുന്ന് സന്തോഷ വർത്തമാനങ്ങൾ പറഞ്ഞുകൊണ്ട് അവരെ സമാധാനത്തിന്റെ വീട്ടിലേക്ക് നയിക്കണമേ. എങ്കിൽ മഹദിയായ ആയിഷ ബീവി പറഞ്ഞതുപോലെ അല്ലാഹു എനിക്ക് ചെയ്ത ഏറ്റവും വലിയ അനുഗ്രഹമാണ് എന്റെ നബി എന്റെ വീട്ടിൽ എന്റെ മാറിടത്തിൽ കിടന്ന് വഫാത്തായി എന്ന് പറയുന്നത് പോലെ നീ നിനക്ക് നാളെ പറയാം, പെണ്ണേ അല്ലാഹു എനിക്ക് ചെയ്ത ഏറ്റവും വലിയ മഹത്വമാണ് ഞാൻ മരിക്കുമ്പോ എന്റെ ഭർത്താവിന്റെ ഖിദ്മത്ത് എനിക്കുണ്ടായിരുന്നു, എന്റെ ഭർത്താവ് മരണപ്പെടുമ്പോ എന്റെ ഖിദ്മത്ത് ഭർത്താവിനുണ്ടായിരുന്നു, ഞങ്ങൾ രണ്ടുപേരും തൃപ്തിപ്പെട്ട അവസ്ഥയിലാണ് മരിച്ചത് എന്ന് നിങ്ങൾക്ക് നാളെ പറയാൻ കഴിയും. നബിതങ്ങളെ പോലും വിട്ടില്ല, നബിതങ്ങളെ പോലും വിട്ടില്ല. പക്ഷേ ആ നബിയുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ അൻസാരി സ്വഹാബിയുടെ റൂഹ് പിടിക്കാൻ വേണ്ടി മലക്കുൽ മൗത്ത് വന്ന് നിൽക്കുമ്പോ നബിതങ്ങൾ പറഞ്ഞത് എന്താണ്? എന്റെ സഹോദരനാണ്, ഇത്തിരി ദയ കാണിക്കണമേ. നിബിധങ്ങൾക്ക് നമ്മളോട് എത്ര മഹത്വം, നമ്മളോട് എത്ര മഹബ്ബത്ത്, നമ്മളോട് എത്ര സ്നേഹം. ഹബഹ്തർ മുഹമ്മദ് കാഗം ഹർ ഖുശീ സേ, ഹബഹ്തർ മുഹമ്മദ് കാഗം ഹർ ഖുശീ സേ, കഹേ ദീനോ ദുനിയാ കി റാഹത് ഉസീ മേ, മിലാ ഹൈ യേ നുസ്ഖാ ഉവൈസോ അലീ സേ, തഹർതാ ഹേ ദിലേ ദർദ് ഇഷ്ക് നബി സേ.
ഓരോ സുഖത്തിലും ദുഃഖത്തിലും സഹോദര മുഹമ്മദ് നബിയെ കുറിച്ചുള്ള ഓർമ്മ എത്രയോ രസകരമാണ്, എത്രയോ ശ്രേഷ്ഠമാണ്. ദീനിന്റെയും ദുനിയാവിന്റെയും കാര്യത്തിൽ അത് സന്തോഷമാണ്, അത് നമുക്ക് മാതൃകാപരമായ ജീവിതമാണ്. സവാലിഹോ, എന്റെ ആഗ്രഹം, എന്റെ ആഗ്രഹം, എന്റെ ആവേശം, എന്റെ പ്രവർത്തനം, എന്റെ വിളിയാളം, എന്റെ വിളംബരം. സബറോ ഖനാഅത്ത് കാ മുഹമ്മദ്, ക്ഷമയുടെയും തൃപ്തിയുടെയും മൂർത്തിഭാവമായ മുഹമ്മദ് നബിയാണ് എന്റെ ജീവിതം, എന്റെ ജീവിതം എന്ന് ഓരോരുത്തരും കൊതിക്കണം. ഓരോരുത്തരും ആഗ്രഹിക്കേണ്ടത് അങ്ങനെ തന്നെയാണ്. ആ ഹബീബായ തങ്ങൾ പണത്തിന്റെ പിറകെ ഓടിയില്ല, പട്ടിണി കിടന്ന പ്രവാചകൻ. അതുകൊണ്ട് സുഹൃത്തെ, ഒരു ദിവസം നിന്റെ വീടിന്റെ ഉമ്മറപ്പടിയിൽ മലക്കുൽ മൗത്ത് വരും. ആ മലക്കുൽ മൗത്ത് വരുമ്പോ നമസ്കാരം പാഴാക്കിയവനായ അവസ്ഥയിൽ നിന്റെ ആത്മാവിനെ പിടിച്ചുകൊണ്ടുപോകുന്ന ഒരവസ്ഥയിലേക്ക് നീ എത്തിപ്പെടരുതേ. അപ്പോൾ നമസ്കാരം നിലനിർത്തിയാൽ അവന്റെ രക്ഷ, ഇല്ലായെങ്കിൽ അവന് ശിക്ഷ. നല്ല മനുഷ്യന്റെ റൂഹിനെ അല്ലാഹു തആല പിടിക്കുന്നത് ബഹുമാനപ്പെട്ട മലക്കുൽ മൗത്ത് വന്നുകൊണ്ട് നല്ല അവസ്ഥയിൽ പിടിക്കും, സലാം ചൊല്ലിക്കൊണ്ടായിരിക്കും. നെറ്റിത്തടം വിയർക്കുന്നതേറ്റം മെച്ചമാ, കണ്ണിന്റെ വെള്ളമൊലിക്കലും ഖൈറുള്ളതാ, മൂക്കിന്റെ ദ്വാരം വീർത്തു കണ്ടാലും അത് ശുഭലക്ഷണത്തിൽ തന്നെയാണെന്നുള്ളത്. നല്ല മനുഷ്യന്റെ ആത്മാവിനെ പിടിക്കുമ്പോൾ അല്ലദീന തതവഫാഹുമുൽ മലായിക തയ്യിബീൻ യഖൂലൂൻ സലാമുൻ അലൈക്കും ഉദ്ഖുലുൽ ജന്ന ഉദ്ഖുലുൽ ജന്ന ബിമാ കുൻതും തഅമലൂൻ. നല്ല മനുഷ്യനാണെങ്കിൽ, സദഖാ ചെയ്ത മനുഷ്യനാണെങ്കിൽ, നമസ്കാരമുള്ള വ്യക്തിയാണെങ്കിൽ, ഖുർആൻ ഓതിയ വ്യക്തിയാണെങ്കിൽ, ഹജ്ജ് ചെയ്ത വ്യക്തിയാണെങ്കിൽ, കണ്ണുകളെ, കാതുകളെ, ഹൃദയങ്ങളെ, ശരീരത്തിന്റെ ഓരോ ഭാഗങ്ങളെ സൂക്ഷിച്ച വ്യക്തിയാണ് ഈ ലോകത്തോട് വിട പറയാൻ കിടക്കുന്നതെങ്കിൽ മാലാക മാരിതാ ഇറങ്ങി വരികയാണ്. തയ്യിബീന, നല്ലവരുടെ അരികിലേക്ക് ഇറങ്ങി വന്നുകൊണ്ട് യഖൂലൂന സലാമുന അലൈക്കും, നിങ്ങൾ ദുഃഖിക്കരുതേ, നിങ്ങൾ പ്രയാസപ്പെടരുതേ, നിങ്ങൾക്ക് സമാധാനം, സമാധാനം, നിങ്ങൾ സന്തോഷപൂർവം നിങ്ങൾ സ്വർഗത്തിലേക്ക് കടന്നു വരണമേ. തതനസ്സലു അലൈഹിമുൽ മലായിക അല്ലാ തഖാഫൂ വലാ وأبشروا بالجنة التي كنتم توعدون. യഥാർത്ഥ വിശ്വാസികളാണ് ഈ ലോകത്ത് നിന്ന് വിട പറയുന്നതെങ്കിൽ വാനലോകത്ത് നിന്ന് സാലിഹീങ്ങളുടെ റൂഹ് പിടിച്ചെടുക്കുന്നതിന് വേണ്ടി മാലാകമാർ സുസ്മേരവതരായിക്കൊണ്ട് പുഞ്ചിരി തൂകിക്കൊണ്ട് പട്ടുടയാടകളുമായി സുഗന്ധദ്രവ്യങ്ങളും പൂശി തൂവെള്ളയുള്ള വസ്ത്രങ്ങളും സുന്ദരന്മാരുടെ കോലത്തിൽ അതാ ഇറങ്ങി വന്നുകൊണ്ട് അവരുടെ അരികിൽ വന്നുകൊണ്ട് പറയുമത്രേ, അല്ലാ നിങ്ങൾ ഭയപ്പെടരുതേ, വലാ തഹസനൂ നിങ്ങൾ ദുഃഖിക്കരുതേ, നിങ്ങൾ പ്രയാസപ്പെടരുതേ, വിഷമിക്കരുതേ, നഹ്നു ഔലിയാഉകും ഫിൽ ഹയാത്തി ദുനിയാ വഫിൽ ആഖിറ, ഈ ലോകത്തും പ്രത്യുദാനാളെ പരലോകത്തും ഞങ്ങൾ നിങ്ങളോടൊപ്പമുണ്ട്, ഞങ്ങൾ നിങ്ങളുടെ സുഹൃത്തുക്കളാണ്, ആത്മമിത്രങ്ങളാണ്, സഹപ്രവർത്തകരാണ്, സഹപ്രവർത്തകരാണ്, സഹയാത്രികരാണ്. അതുകൊണ്ട് നിങ്ങൾ ദുഃഖിക്കരുതേ, പ്രയാസപ്പെടരുതേ. സലാം പറയും.
സലാം പറഞ്ഞുകൊണ്ട് ആത്മാവിനെ പിടിക്കും. അപ്പോൾ സലാം മടക്കുകയാണ്, പുഞ്ചിരി തൂക്കിക്കൊണ്ട് നബിയുന റസൂലുള്ളാഹി തങ്ങളെ പറയുകയാണ്, ഇദാ ആയനൽ മുഅ്മിനു അൽ മലായികത, മലക്കുൽ മൗത്ത് മുഅ്മിനിന്റെ സമൂമിനായ സഹോദരന്റെ ആത്മാവിനെ പിടിച്ചെടുക്കാൻ വേണ്ടി വരുമ്പോ നേരിട്ട് മലക്കുൽ മൗത്തും മുഅ്മിനായ സഹോദരനും സഹോദരിയും മലക്കുൽ മൗത്തും തമ്മിൽ നേരിട്ട് കാണുമ്പോൾ മലക്കുൽ മൗത്ത് ചോദിക്കും ഈ മുഅ്മിനായ വ്യക്തിയോട്, അനർജിഉക ഇലാ ദാരി ദുനിയാ, മുഅ്മിനായ സഹോദരന്റെ ആത്മാവിനെ പിടിക്കാൻ മലക്കുൽ മൗത്ത് വരുമ്പോ മലക്കുൽ മൗത്ത് ഈ മുഅ്മിനായ സഹോദരനോട് ചോദിക്കും, അനർജിഉക ഇലാ ദാരി ദുനിയാ, ദുനിയാവിന്റെ വീട്ടിലേക്ക് ഞാൻ മടക്കട്ടെ നിങ്ങളെ, അതായത് റൂഹ് പിടിക്കാതെ നിങ്ങളെ വിട്ടേക്കട്ടെ, ഉപേക്ഷിക്കട്ടെ, നിങ്ങളെ മടക്കി നിങ്ങളെ നിങ്ങളുടെ സ്വന്തം വീട്ടിലേക്ക് തന്നെ മടക്കി അയക്കട്ടെ. മുഅ്മിനായ സഹോദരൻ പറയും, ഇലാ ദാരിൽ ഹുമൂമി വൽ അഹ്സാൻ, നാശവും വെപ്രാളവും വിഷമവും ദുഃഖവും ദുരിതവും പ്രയാസവും നിറഞ്ഞ നാട്ടിലേക്ക് മടക്കി അയക്കുകയോ വേണ്ട, കുദൂമൻ ഇലല്ലാ, പെട്ടെന്ന് ഞങ്ങളെ അല്ലാഹുവിന്റെ അടുക്കലേക്ക് കൊണ്ടുപോകും, പെട്ടെന്ന് ഞങ്ങളെ അല്ലാഹുവിന്റെ അടുക്കലേക്ക് കൊണ്ടുപോകും, പെട്ടെന്ന് ഞങ്ങളെ ഖദ്ദിമൂനി ഖദ്ദിമൂനി ഖദ്ദിമൂനി, പെട്ടെന്ന് കൊണ്ടുപോകും. അതാണ് അല്ലാഹ് പറഞ്ഞത്, യാ ايتها النفس المطمئنة ارجعي الى ربك راضية مرضية فادخلي في عبادي وادخلي جنتي. ശാന്തിയടഞ്ഞ ആത്മാവേ, ത്തിന്റെ ആത്മാവേ, നിങ്ങൾ നിങ്ങളുടെ റബ്ബിലേക്ക് നിങ്ങളുടെ നാഥനിലേക്ക് സന്തോഷത്തോടെ മടങ്ങിക്കൊള്ളുക, അല്ലാഹുവിന്റെ സ്വർഗത്തിന്റെ തണലിൽ നിങ്ങൾ പരിലസിച്ചു കൊള്ളുക, നിങ്ങൾക്കിവിടെ ദുഃഖമില്ല, നിങ്ങൾക്കിവിടെ വ്യഥയില്ല, നിങ്ങളിവിടെ കരയേണ്ടതില്ല, നിങ്ങളിവിടെ പ്രയാസപ്പെടേണ്ടതില്ല എന്ന് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പറഞ്ഞുവെങ്കിൽ വിശ്വാസി സമൂഹത്തിന്റെ ആത്മാവിനെ അല്ലാഹു പിടിക്കുന്നത് ഇങ്ങനെയാണെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. മുഅ്മിനീങ്ങളായ അവസ്ഥ, സന്തോഷത്തോടെ ചിരിച്ച് നല്ല വാക്കുകൾ പറഞ്ഞ് സുഗന്ധദ്രവ്യമൊക്കെ പൂശി നല്ല വസ്ത്രത്തിലാണ് ആ മലക്കുകൾ ഇറങ്ങി വന്നുകൊണ്ട് അവരുടെ ആത്മാവിനെ പിടിച്ച് നേരെ അള്ളാഹുവിന്റെ അടുക്കലേക്ക് കൊണ്ടുപോകുന്നത്. ഈ ക്വാളിറ്റി ഉള്ളവരായിരിക്കണം ഞാനും നിങ്ങളും, ഈ ക്വാളിറ്റിയാണ് നമുക്ക് വേണ്ടത്. നമ്മൾ എവിടെയൊക്കെ പോകാനുള്ളവരാണ്? നമ്മൾ ഈ ദുനിയാവിൽ മാത്രം ജീവിച്ച് മരിച്ച് എങ്ങനെയെങ്കിലുമൊക്കെ നശിച്ചു പോകാനുള്ളവരാണോ? അല്ല, പിന്നെയോ അല്ലാഹു നമ്മളെ ക്ഷണിക്കുന്നത് എങ്ങോട്ട്? വല്ലാഹു യദഉ ഇലാ ദാരിസ്സലാം, അല്ലാഹു ക്ഷണിക്കുന്നത് സമാധാനത്തിന്റെ വീട്ടിലേക്കാണ്, ശാന്തിയുടെ ഭവനത്തിലേക്കാണ്. അവിടെ ദുഃഖമില്ല, പ്രയാസമില്ല, കടമില്ല, ലോണില്ല, പലിശക്കാരനെ പേടിക്കേണ്ട, ബ്ലേഡുകാരനെ പേടിക്കേണ്ട, കൊലയാളിയെ പേടിക്കേണ്ട, കള്ളനെ പേടിക്കേണ്ട, ദുഷ്ടനെ പേടിക്കേണ്ട, അവിടെ പരിപൂർണ സമാധാനം, പരിപൂർണ സമാധാനം. അല്ലാഹു ക്ഷണിക്കുന്നത് ആ സലാമത്തിന്റെ വീട്ടിലേക്കത്രേ. ദാറുസ്സലാം, വലിയ വീട് കെട്ടിയിട്ട് ദാറുസലാം എന്ന് പേരിട്ടത് കൊണ്ടൊന്നും സ്വർഗത്തിൽ എത്തിപ്പെടാൻ കഴിയില്ല. അല്ലാഹു വിളിക്കുന്നത് യഥാർത്ഥ സ്വർഗത്തിന്റെ ഭവനത്തിലേക്ക്, ദാറുസലാം. അതിനാണ് നമസ്കാരം കഴിഞ്ഞ് നമ്മൾ അല്ലാഹുവിനോട് ചോദിക്കുന്നത്. നിസ്കാരമുള്ളവനെ ഇത് പറ്റുള്ളൂ, നിസ്കാരമില്ലാത്തവൻ എങ്ങനെ ചോദിക്കാൻ കഴിയും? നമസ്കാരമില്ലാത്തൊരു സഹോദരിക്ക് എങ്ങനെ ഇത് ചോദിക്കാൻ കഴിയും? നമസ്കാര ശേഷം അല്ലാഹുവിന്റെ റസൂൽ നമ്മളെ പഠിപ്പിച്ച ദുആ, അല്ലാഹുമ്മ അന്തസ് സലാം വമിൻകസ് സലാം വഇലൈക യർജിഉസ് സലാം ഹയ്യനാ റബ്ബനാ ബിസ്സലാം വഅദ്ഖിൽനാ ബിറഹ്മതിക റബ്ബനാ ദാറക ദാറസ്സലാം.
അല്ലാഹുവേ നീയാണ് സമാധാനത്തിന്റെ ഉടമസ്ഥൻ, നിന്നിലാണ് സമാധാനം, നിന്നിൽ നിന്നാണ് സമാധാനം ഇറങ്ങി വരിക, അവിടുത്തെ സമാധാനത്തിന്റെ ഉറവിടം നീയാണ് തമ്പുരാനെ, നിന്നിലേക്കാണ് ഈ സമാധാനം മടങ്ങുക. ഹയ്യനാ റബ്ബനാ ബിസ്സലാം, ഞങ്ങളെ ശാന്തിയോടെയും സമാധാനത്തോടെയും നീ വാർത്തെടുക്കണമേ റബ്ബേ. മാത്രമല്ല ഈ ലോകത്ത് നിന്ന് ഒരു ദിവസം ഇസ്രായേലിന്റെ പിടിയിൽ ഞങ്ങൾ ഇവിടെ നിന്ന് നിന്റെ ദർബാറിലേക്ക് വരുമ്പോ അവിടെ രണ്ട് അവസ്ഥയാണ് അല്ലാഹ്, ഫരീഖും ഫിൽ ജന്ന വ ഫരീഖും ബിസ്സഈർ, ഒന്ന് സ്വർഗത്തിന്റെ വഴി, ഒന്ന് നരകത്തിന്റെ വഴി, ഒന്ന് ദാറു ജഹന്നം, ഒന്ന് ദാറു സലാം. റബ്ബേ നിന്നോട് ഞങ്ങൾ ചോദിക്കുന്നു, വാദഖിൽനാ ബിറഹ്മതിക റബ്ബനാ ദാറക ദാറസ് സലാം, നിന്റെ കാരുണ്യം കൊണ്ട് നിന്റെ ഔദാര്യം കൊണ്ട് അല്ലാഹുവേ ദാറുസലാമിലേക്ക് ഞങ്ങളെ നീ പ്രവേശിപ്പിക്കണമേ തമ്പുരാനെ. അതിനാണ് ഞങ്ങളുടെ നമസ്കാരം, അതിനാണ് ഞങ്ങളുടെ നോമ്പ്, അതിനാണ് ഞങ്ങളുടെ സ്തുത്കർമ്മങ്ങൾ, അതിനാണ് ഞങ്ങളുടെ സദഖകൾ, അതിനാണ് ഞങ്ങളുടെ തിലാവത്തുൽ ഖുർആൻ, അതിനാണ് ഞങ്ങളുടെ തസ്ബീഹകൾ, അതിനാണ് ഞങ്ങളുടെ തദ്കീറുകൾ, ഞങ്ങളുടെ ദിക്റുകളും ഔറാദുകളും സലാത്തുകളും ദുആകളും എല്ലാം. വാദഖിൽനാ ബിറഹ്മതിക റബ്ബനാ ദാറക ദാറസ് സലാം, ദുഃഖമില്ലാത്ത, വ്യഥയില്ലാത്ത, രോദനമില്ലാത്ത, ക്യാൻസർ രോഗമില്ലാത്ത, കിഡ്നി രോഗമില്ലാത്ത, അറ്റാക്ക് ഇല്ലാത്ത, അപകടമില്ലാത്ത, ആക്സിഡന്റ് ഇല്ലാത്ത ലോകത്തേക്ക് വരാൻ വേണ്ടിയാണ് റബ്ബേ ഞങ്ങൾ നിന്നോട് ചോദിക്കുന്നത്. അതുകൊണ്ട് നിന്റെ ഔദാര്യത്താൽ നീ ഞങ്ങളെ ദാറുസലാമിലേക്ക് പ്രവേശിപ്പിക്കണമേ തമ്പുരാനെ. ഇതല്ലാഹുവിന്റെ റസൂൽ നമ്മെ പഠിപ്പിച്ചു തന്നുവെങ്കിൽ നമസ്കാര ശേഷം നിങ്ങൾ ചെയ്യേണ്ട ദുആയാണ്. നമസ്കാരമില്ലാത്ത സഹോദരാ സഹോദരി, നീ എങ്ങനെയാണ് ഈ ദുആ അല്ലാഹുവിനോട് ചോദിക്കുക? പെണ്ണ് കടിച്ചിട്ട് നിസ്കരിക്കാൻ നടന്ന കാര്യം നടക്കോ? സ്വർഗത്തിൽ പോകണ്ടേ? സ്വർഗത്തിൽ പോകണ്ടേ? സ്വർഗത്തിൽ പോകണമെങ്കിൽ നിസ്കരിച്ചു കഴിഞ്ഞിട്ട് ദുആ നീ ചോദിക്ക്. അല്ലാഹു മലക്കുൽ മൗത്തിനെ നല്ല കോലത്തിൽ നിന്റെ വീട്ടിലേക്ക് കൊണ്ടുവന്നിട്ട് നിന്നെ പിടിച്ചു കൊണ്ടുപോകും. ആ ഒരവസ്ഥയാണ് നമുക്ക് വേണ്ടത്. അതല്ലാതെ കണ്ട് എങ്ങനെയെങ്കിലും മരിച്ചു പോകലല്ല നമ്മുടെ ലക്ഷ്യം. നല്ല അവസ്ഥയിൽ മരിച്ചു പോകും. നല്ല അവസ്ഥയിൽ മരിക്കണമെങ്കിൽ നമസ്കാരം, നോമ്പ്, സക്കാത്ത്, ഹജ്ജ് ഇതുപോലുള്ള നല്ല നല്ല കർമ്മങ്ങൾ ചെയ്ത് ആരെ കുറിച്ചും ഒരനാവശ്യം പോലും പറയാതെ, ഒരു ഫിത്നയും ഫസാദും പറയാതെ, ഒരപരാധവും പറയാതെ നല്ല അവസ്ഥയിൽ മരിക്കണം. ചില ആളുകൾക്കൊരു സ്വഭാവമുണ്ട്, നല്ല അവസ്ഥയിൽ മരിക്കാന്ന് പറഞ്ഞാൽ ദുആ ഇവിടെ ഏൽപ്പിച്ച് ഓരോന്റെ സ്വർണം ഏൽപ്പിച്ച് നല്ല അവസ്ഥയിൽ മരിക്കാൻ നിങ്ങൾ പരിശ്രമിക്കണം. പ്രേ ആൻഡ് വർക്ക്, പ്രവർത്തിക്കുകയും പ്രാർത്ഥിക്കുകയും കൂടെ വേണം. ദുആ ചെയ്യുന്നത് മാത്രമല്ല, ഇനി നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റം കൂടെ ഉണ്ടാക്കിയെടുക്കണം, അതാണ് വേണ്ടത്. ചില ആളുകളുടെ ദുസ്വഭാവത്തിന്റെ ഉദാഹരണങ്ങളാണ് നമസ്കാരവും മറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ആരാനെ കുറിച്ച് അപരാധം പറയുക, ആവശ്യമില്ലാത്ത ആളുകൾ വെറുതെ, ഒരു പെണ്ണിനെ കുറിച്ച് അപരാധം പറയുക, ഒരാണിനെ കുറിച്ച് അപരാധം പറയുക, ആരെങ്കിലും വിവാഹം കഴിക്കാൻ വേണ്ടി തയ്യാറായാൽ ആ വിവാഹം മുടക്കുക, അവനെ കുറിച്ച് ദുഷിച്ചു പറയുക, അവളെ കുറിച്ച് ദുഷിച്ചു പറയുക, ഇത് അസൂയയുടെയും കുശുമ്പിന്റെയും പേരിൽ ഒരു അപരാധമാണ്. ഇവർക്ക് നിസ്കാരമുണ്ട്, ഇവരും നമസ്കാരക്കാരാണ്. ഇവരും വലിയ ആയിരത്തിന്റെ തസ്ബീഹ്, എല്ലാവരും നൂറിന്റെ തസ്ബീഹ് ഉരുട്ടുമ്പോ ഇവർ ആയിരത്തിന്റെ തസ്ബീഹ ഉരുട്ടിക്കൊണ്ടിരിക്കുന്നത്. അപരാധം പറയുകയും ഫിത്നയും ഫസാദും പറയും. എന്താ അവസ്ഥ എന്നറിയോ? എന്താ അവസ്ഥ എന്നറിയോ? പറഞ്ഞു തരട്ടെ, കേട്ടോളി. നിസ്കരിക്കുന്നുണ്ട്, ഇഷ്ടം പോലെ ഇബാദത്തൊക്കെ എടുക്കുന്നുണ്ട്. ഒരിക്കൽ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്വഹാബാക്കളോട് ചോദിക്കുകയാണ്, അതദറൂന മൽ മുഫ്ലിസ്, ഒന്നുമില്ലാത്തവനാരെന്നറിയുമോ സ്വഹാബത്തെ? ആലോ അല്ലാഹുവിന്റെ റസൂലിന്റെ സ്വഹാബത്ത് പറഞ്ഞു, അല്ലാഹ് അൽ മുഫ്ലിസു ഫീനാ മല്ലാ ദിർഹമ ലഹു വലാ മതാ, സാമ്പത്തികമായി ഒന്നുമില്ലാത്തവൻ അല്ലാഹുവിന്റെ റസൂലേ, ദിർഹമില്ലാത്തവൻ, ദീനാറില്ലാത്തവൻ, ഒരു പൈസ പോലും അതിനുള്ള വകയില്ലാത്തവനാണ് ഞങ്ങളിൽ ഒന്നുമില്ലാത്തവനെന്ന് സഹാബത്ത് മറുപടി പറഞ്ഞപ്പോ അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, അത്രേ അല്ല അല്ല. ഒന്നുമില്ലാത്തവനെന്ന് പറഞ്ഞാൽ എന്റെ അർത്ഥം എന്താ? നബി തങ്ങൾ പട്ടിണി കിടന്നല്ലോ, അപ്പൊ നബി തങ്ങൾക്ക് എന്താ ഒന്നുമില്ലാത്തവൻ എന്നാണ് എന്റെ അർത്ഥം?
സമ്പത്തും പ്രതാപവും ഇല്ലാത്തവനല്ല, ഒന്നുമില്ലാത്തവൻ. പിന്നെയോ നബി തങ്ങൾ പറയുകയാണ്, അൽ മുഫ്ലിസു ഫീനാ, നമ്മളിൽ ഒന്നുമില്ലാത്തവൻ ആരെന്നറിയുമോ? മൻ, അത് ഒരുവനാണ്. യൗമൽ ഖിയാമ, ഖിയാമത്ത് നാളിൽ അവൻ വരുമത്രേ. ബിസ്വലാത്തിൻ, നമസ്കാരവുമായി. വസക്കാത്തിൻ, സക്കാത്തുമായി. വസിയാമിൻ, നോമ്പുമായി. വതിലാവത്തിൽ ഖുർആൻ, ഹജ്ജുമായി, ഖുർആൻ പാരായണവുമായി. ഒരുപാട് നന്മകളുമായി നാളെ അള്ളാഹുവിന്റെ ദർബാറിൽ, സ്വർഗത്തിൽ കടക്കാൻ വരുമത്രേ. അങ്ങനെ വരുമ്പോ ഫയതി, മറ്റൊരു വ്യക്തി കൂടി കടന്നു വരികയാണ്. കടന്നു വന്നുകൊണ്ട് റബ്ബിനോട് ആവനാദ്യപ്പെട്ട് പറയുന്നു, അള്ളാഹുവേ, ഈ നമസ്കാരവുമായി വന്ന വ്യക്തി, ഈ സക്കാത്തുമായി വന്ന വ്യക്തി, ഈ ഹജ്ജുമായി വന്ന വ്യക്തി, ഈ നോമ്പുമായി വന്ന വ്യക്തി, ഖദ് ളറബ ഹാദാ വഖദ് സഫക ഹാദാ വഖദ് ഖദഫ ഹാദാ വഖദ് ശതമ ഹാദാ, അന്യായമായി എന്നെ പീഡിപ്പിച്ചവനാണ് റബ്ബേ, അന്യായമായി എന്നെ അപരാധം പറഞ്ഞവനാണ് റബ്ബേ, അന്യായമായി എന്നെ അടിച്ചവനാണ് റബ്ബേ, അന്യായമായി എന്നെ തെറി പറഞ്ഞവനാണ് റബ്ബേ. ഒന്നുമില്ലാതെ ഞാൻ കഴിഞ്ഞുകൂടിയപ്പോ എന്നെ അപരാധം പറഞ്ഞ് ജനങ്ങളുടെ മുന്നിൽ വെച്ച് എന്നെ അപമാനിച്ചവനാണ് നാഥാ, ഈ നമസ്കാരവും നോമ്പും സക്കാത്തുമായി നിന്റെ മുന്നിലേക്ക് വന്നിരിക്കുന്നത്. അതുകൊണ്ട് ഞാൻ നിരപരാധിയാണ്, എനിക്ക് നീ നീതി നൽകണം. നാട്ടിൽ എനിക്ക് നീതി ലഭിച്ചിട്ടില്ല. അല്ലാഹുവിന്റെ റസൂലിനോട്, അല്ലാഹുവിന്റെ റസൂല് സഹാബത്തിനോട് വിവരിക്കുകയാണ്, നാളെ മഹ്ശറിന്റെ തിരുമുറ്റത്ത് ഇങ്ങനെ ഒരു സംഭവം നടക്കുമെന്ന് പരിശുദ്ധ പ്രവാചകന്റെ മുത്തായ നാവ് കൊണ്ട് മൊഴിഞ്ഞെങ്കിൽ ഞാനും നിങ്ങളും ചിന്തിക്കണേ, ചിന്തിക്കണേ. ആരാന്റെ ഫിത്നയും ഫസാദും പറയരുതേ, ആരെയും വെറുതെ അടിക്കരുതേ, ആരെ തെറി പറയരുതേ, ആരെയും ആക്ഷേപിക്കരുതേ, ആരെയും പരിഹസിക്കരുതേ, ആരെ കുറിച്ചും അപരാധം പറയരുതേ. അറിഞ്ഞാലും ശരി, അറിഞ്ഞില്ലെങ്കിലും ശരി, കേട്ടാലും ശരി, കേട്ടില്ലെങ്കിലും ശരി, അപരാധം പറയരുതേ. അങ്ങനെ പറഞ്ഞാൽ നമ്മുടെ നമസ്കാരവും നോമ്പും സക്കാത്തും ഹജ്ജ് കർമ്മങ്ങളുമായി നാളെ മഹ്ശറിന്റെ മുറ്റത്തിലെത്തുമ്പോ ഒരാള് അപരാധം പറയപ്പെട്ടവൻ, ആക്ഷേപിക്കപ്പെട്ടവൻ, അടികൊണ്ട വ്യക്തി, അതാ അല്ലാഹുവിന്റെ അടുക്കൽ വന്ന് അവൻ പരാതിപ്പെടുമ്പോ ഉടനെ പടച്ച തമ്പുരാൻ മലക്കുകളോട് ചോദിക്കുന്നു, ഈ പറഞ്ഞ വ്യക്തിയുടെ പരാതിക്ക് വല്ല കാരണവും പരിഹാരവും യാഥാർത്ഥ്യവും ഉണ്ടോ എന്ന് വെരിഫൈ ചെയ്യണേ. അങ്ങനെ ഗ്രന്ഥമെടുക്കും. എങ്ങനെ ഗ്രന്ഥം എടുക്കുക? ശ്രദ്ധിച്ചോളി, നല്ലപോലെ ശ്രദ്ധിച്ചോളി. ഒരു വിഷയം വരുമ്പോ ഇങ്ങനെ അങ്ങോട്ട് കേറി കേറി അങ്ങോട്ട് പോവുക, തീരുന്ന ലക്ഷണമൊന്നും കാണുന്നില്ല, ഇങ്ങനെ അങ്ങോട്ട് പോവുക. ഒളി ക്യാമറ അല്ലാഹു നമ്മളിൽ ഫിറ്റ് ചെയ്തിട്ടുണ്ട്. എങ്ങനെ എടുക്കുക? ഒരാൾ ഒരാളെ കുറിച്ച് അപരാധം പറഞ്ഞു, ഒരാൾ ഒരാളെ കുറിച്ച് മോശമായിട്ട് പറഞ്ഞു, ഒരാൾ ഒരാളെ കുറിച്ച് അടിച്ചു. രഹസ്യമായിട്ട് ഇരുട്ടടി എന്ന് പറയും, ഇരുട്ടടി. ഞങ്ങളുടെ നാട്ടിലുണ്ട് ഇരുട്ടടി, ഇവിടെ ഉണ്ടോ ഇരുട്ടടി? രഹസ്യമായിട്ട് അടിക്കുക, ആരും അറിയില്ലല്ലോ. പക്ഷെ ഒരു ഒളി ക്യാമറ അത് ഒപ്പിയെടുത്തിട്ട് നമ്മൾ കണ്ടിട്ടുണ്ടോ? ഇപ്പൊ കണ്ട, ഇപ്പൊ ഇതിന്റെ സംഘാടകർ ഓരോ റിബൺ തൂക്കിയിട്ട് നടക്കുന്ന കണ്ടില്ലേ? ചുവന്ന ഒരു റിബണില് ഒരു കാർഡ്, ഇതിന്റെയൊക്കെ സംഘാടകർ ഞാൻ ഇന്ന ആളാണ്, ഇന്ന ആളാണ് അല്ലേ? ഞാൻ ഫുൾ മൊയ്തീനാണ്, ഞാൻ ഹാഫ് സലീമാണ്, ഞാൻ പീലു സലീമാണ്, ഞാൻ അങ്ങനത്തെ ആളാണ്, ഇങ്ങനത്തെ. ഇതൊക്കെ ഓരോരുത്തർ അറിയാൻ വേണ്ടി കാർഡ് തൂക്കിയിട്ട് ഇങ്ങനെ നടക്കല്ലേ? കണ്ടില്ലല്ലോ, സലീം അല്ലേ? അപ്പൊ ഇങ്ങനെ ഓരോരുത്തരെ കുറിച്ച് ഇങ്ങനെ അറിയാൻ വേണ്ടി ഒരു കാർഡ് തൂക്കി, നിങ്ങൾ കണ്ടല്ലോ അല്ലേ, എല്ലാരും കണ്ടല്ലോ. ഇതെന്താ ഇതിന്റെ അർത്ഥം? അതൊന്ന് വാങ്ങി നോക്കിയാല് ആരാ സലീം, ആരാണ് ചെയർമാൻ, ആരാണ് കൺവീനർ, ആരാണ് ഇതിന്റെ വാളണ്ടർ, ഇതിനെ കുറിച്ച് ഫുൾ ഡീറ്റെയിൽസ് ഇതിനകത്തുണ്ട്. ഹോസ്പിറ്റലിൽ, സ്കൂളിൽ പോകുന്ന കുട്ടികൾ, അല്ലെങ്കിൽ ഹോസ്പിറ്റലിൽ ജോലി ചെയ്യുന്നവർ, അല്ലെങ്കിൽ കിൻഫ്ര ടെക്നോ പാർക്ക് പോലുള്ള വലിയ വലിയ കമ്പനികളിൽ ജോലി ചെയ്യുന്നവർ, അവർക്കുമുണ്ട് ഇതേപോലെ ഒരു കൊളുത്ത്, അവരിലുമുണ്ട് ഒരു കാർഡ്. എന്താ ഇത്? അവരുടെ ഐഡന്റിഫിക്കേഷൻ. ആ നമ്പർ, ആ പേര് അടിച്ചു നോക്കിയാൽ കമ്പ്യൂട്ടറിൽ ഇവരുടെ മുഴുവൻ ഡീറ്റെയിൽസും അങ്ങനെ തന്നെ തെളിഞ്ഞു വരും. ഇവരുടെ പേരടിച്ചു നോക്കിയാൽ എത്ര പവൻ കിട്ടിയെന്നും എത്ര ശേഖരിച്ചെന്നും ഇനി എത്ര ശേഖരിക്കാൻ പ്ലാൻ ഉണ്ടെന്നും എത്ര പേരെ കെട്ടിച്ചു എന്നും കെട്ടിക്കാൻ ഉദ്ദേശം ഉണ്ടെന്നും. അടിച്ചു മാറ്റി കാര്യം ഒന്നും വരുമില്ല, അങ്ങനെ അടിച്ചു മാറ്റൂലല്ലോ. നല്ല വ്യക്തികൾ അല്ലാഹു തആല കബൂലാക്കട്ടെ.
അപ്പൊ അങ്ങനെയുള്ള ഓരോ കാര്യങ്ങൾ ഇങ്ങനെ അതിനകത്ത് തെളിഞ്ഞു വരും. ഇതേപോലെ ഒരാൾ ഒരാളെ കുറിച്ച് മോശം പറഞ്ഞാൽ, രഹസ്യ സംഭാഷണം നടത്തിയാൽ, രാത്രി ഒറ്റയ്ക്ക് ഇരുട്ടത്ത് പോയി ചെയ്താല്, ബസ്സിൽ വെച്ച് ചെയ്താല്, പവർ കട്ടിന്റെ സമയത്ത് ചെയ്താല്, കോളേജ് ക്യാമ്പസിൽ ക്ലാസ് റൂമിൽ വെച്ച് ചെയ്താല്, ഏതെങ്കിലും വിനോദസഞ്ചാര കേന്ദ്രത്തിൽ പോയി ചെയ്താല്, ഞാനും എൻ്റെ കാമുകയും മാത്രമേ ഉള്ളൂ, ആരും അറിയില്ല എന്ന് കരുതി നിങ്ങൾ ചെയ്താല്, പക്ഷേ ഒരു ഒളി ക്യാമറ ഒപ്പിയെടുത്തിട്ടുണ്ട്, ഒരു 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 ഇതേപോലെ ഒരു കാർഡ് അള്ളാഹു നമുക്ക് കൊളുത്തിയിട്ടിട്ടുണ്ട്. ഓതിത്തരാം, കേട്ടോളി, ഈ കാർഡ് കൊണ്ട് ഗുണമുണ്ട് കേട്ടോ. ഇതൊരു ഉദാഹരണമാണ്. പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു ഇത് പറയുന്നുണ്ട് ഈ കാർഡിനെ കുറിച്ച്. ونخرج له يوم القيامة كتابا يلقاه منشورا اقرأ كتابك كفى بنفسك اليوم عليك حسيبا من اهتدى فإنما يهتدي لنفسي ومن ضل فإنما يضل عليها ولا تزر وازرة وزر أخرى وما كنا معذبين حتى نبعث رسولا. കാർഡിനെ കുറിച്ച് അല്ല ഇത്ര ആയത്തിൽ പറഞ്ഞത്. നിങ്ങൾ ധരിച്ചതുപോലെ ഈ മഹറിന്റെ കാർഡാന്ന് പറഞ്ഞ് കൊളുത്തി ഇട്ടുകൊണ്ട് നടന്നു. ഇതൊക്കെ അല്ല ഉദാഹരണത്തിന് നിങ്ങളെ ഇട്ട് കാണിക്കുകയാണ്. ഉദാഹരണത്തിന് ഈ ലോകത്ത് നടക്കുന്ന സകലമായ കാര്യങ്ങളും ഫഹ്മു തിന്നും. ഫഹ്മു ഫഹ്മിനെ കുറിച്ച് ആയത്തുണ്ട്, ഹദീസിന് ഞാൻ പറഞ്ഞു കേൾപ്പിച്ചുതരാം. ഷൗവായ കറക്കുകോഴി, നാറലക്കോഴി, നാറലക്കോഴി ഖുർആനിലുണ്ട്. എന്തിനാ അതിനുണ്ട് ഞാൻ പറഞ്ഞുതരാം. ഇരുന്നതാ സാഹത്തായിട്ട് പറഞ്ഞുതരാം. ഇതൊക്കെ അല്ല നമ്മളെ തീറ്റിക്കണേ. എന്തിനാ മോനെ ഇങ്ങനെയൊക്കെ ഒരു സംഭവം വരാൻ പോകുന്നു? നീ ഷൗവായ ആവാൻ പോവുകയാണ്, നീ ഫഹ്മാകാൻ പോവുകയാണ്. ഇതിനൊക്കെ ഉദാഹരണങ്ങളുണ്ട്, ഖുർആനും ഹദീസിലുണ്ട്. ഞാൻ പഠിപ്പിച്ചു തരാം ഇൻഷാ അല്ലാ. ആദ്യം റിബണിനെ കുറിച്ച് പറയട്ടെ. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പറയാ, വകുല്ല ഇൻസാൻ, ഓരോ മനുഷ്യർക്കും, അൽസംനാഹു നാം കൊളുത്തിയിട്ടിട്ടുണ്ട്, തായിറഹു അവന്റെ ഭാഗധേയത്തെ നിർണയിക്കുന്ന ഒരു ഗ്രന്ഥം അല്ലെങ്കിൽ ഒരു കാർഡ്, ഫിയുലുഖിഹി അവന്റെ കഴുത്തിൽ. ശരിയാണോ? പരിശുദ്ധ ഖുർആൻ സൂറത്ത് ബനി ഇസ്രായീൽ പരിശോധിച്ചു നോക്കൂ, ഞാൻ വെറുതെ പറയുന്നല്ല. ഓരോ വ്യക്തികൾക്കും, മഹറിന്റെ സംഘാടകർക്കെന്നല്ല, അയ്യ അബൂബക്കറിനും, ഞങ്ങൾക്കൊക്കെ ചിലപ്പോ വലുതായിരിക്കും പടച്ചവനെ, ഞങ്ങളൊക്കെ ഇങ്ങനെയൊക്കെ പറയുമെങ്കിൽ ഞങ്ങളുടെ അമലുണ്ടോ? ഞങ്ങളൊക്കെ ദുആക്കണം കേട്ടോ, നമ്മൾക്ക് ആഗ്രഹമാണ് പടച്ചവനെ നമുക്കൊക്കെ പ്രവർത്തിക്കാൻ തോഫിക്ക് തരട്ടെ. ഞങ്ങളൊക്കെ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾ മോശക്കാര്, ഈ പ്രസംഗിക്കുന്ന ഞങ്ങൾ നല്ലവരെന്ന് ഞാൻ പറയില്ല, നിങ്ങളെക്കാൾ ഏറ്റവും മോശം ഞാനാണ്. പിന്നെ നമ്മൾ ഈ പറയുന്നത് എന്തിനാണ്? നമുക്കിനി അമൽ ചെയ്യാനാണ്. കൂടുതലും ഞാൻ എന്നോടാണ് ഈ പറയുന്നത്, നിങ്ങളോടല്ല, എന്നോടാണ്. അതുകൊണ്ട് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കേണ്ട കാര്യമാണ്. ഈ ആയത്ത് ഓതുമ്പോൾ നമ്മുടെ ഹൃദയത്തിൽ ഒരു വല്ലാത്ത വെപ്രാളമാണ്. പടച്ചവനെ ഞാനിത് പറയുന്നു, എൻ്റെ ജീവിതത്തിൽ ഇല്ലല്ലോ റബ്ബേ, വല്ലാത്ത പേടിയാണ്. ഓരോ വ്യക്തിയുടെ കഴുത്തിൽ അവന്റെ ഭാഗധേയത്തെ കുറിച്ച് നിർണയിക്കുന്ന ഒരു ഗ്രന്ഥം നാം കൊളുത്തിയിടപ്പെട്ടിട്ടുണ്ട്. ഖിയാമത്ത് നാളാകുമ്പോൾ അവന്റെ കൊളുത്തിൽ നിന്ന് ആ മാല പൊട്ടിച്ച് നാം എടുക്കും അത്രേ. അതൊരു ഗ്രന്ഥരൂപത്തിൽ ആക്കിയെടുത്തുകൊണ്ട്, കിതാബ ഒരു പുസ്തക രൂപത്തിലാക്കിക്കൊണ്ട്, അവൻ അതിലേക്ക് നോക്കാൻ പറയും, അവൻ ആ പുസ്തകത്തെ കാണും അത്രേ. അടഞ്ഞ പുസ്തകമല്ല, തുറന്ന പുസ്തകമാണത്. ആ പുസ്തകം തുറന്ന് നമ്മുടെ മുന്നിൽ വെച്ചപ്പോ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പരിഹാസ രൂപേണ നമ്മോട് പറയുകയാണ്, ഇഖ്റാ കിതാബ
കിതാബക് ഇഖ്റാ കിതാബക് വായിക്കടാ, നിന്റെ ഗ്രന്ഥമാണടാ ഇത്, നിന്റെ ഐഡന്റിഫിക്കേഷൻ ആണടാ ഇത്, നിന്റെ ഓരോ രഹസ്യങ്ങൾ ഒപ്പിയെടുത്ത ഒളി ക്യാമറയിലെ സിഡിയാണടാ ഇത്. ഇഖ്റാ കിതാബക് നിന്റെ ഗ്രന്ഥമാണ്, വായിക്കുക. കഫാ ബി നഫ്സിക അൽയൗമ അലൈക ഹസീബ, ഒരു വ്യക്തിയെ അല്ലാഹു ശിക്ഷിക്കാൻ ഈ ഒരു തെളിവ് മാത്രം മതി. കൈക്കൂലി പഞ്ചായത്ത് മെമ്പർ വാങ്ങിയില്ല എന്ന് പറഞ്ഞാൽ ഒരു ക്യാമറ കൊണ്ട് ഫ്രണ്ടിൽ വെച്ചിട്ട് ഉലൂസ് കൊടുത്തു, ഞാൻ വാങ്ങിയിട്ടില്ല, നിങ്ങൾക്ക് തെളിച്ചേരാവോ? ഓ, വാങ്ങിയിട്ടില്ല അല്ലേ. ഇതെടുത്ത് കാണിച്ചു കൊടുത്താൽ എന്തായിരിക്കും അവസ്ഥ? മിണ്ടാൻ പറ്റുമോ? സംസാരിക്കാൻ പറ്റുമോ? എന്തെങ്കിലും പറയാൻ പറ്റുമോ? പിന്നെന്തായിരിക്കും? ക്യാമറാമാൻമാർ വരുമ്പോ പെട്ടെന്ന് മുഖം മറക്കും. അള്ളാഹു ഈ ഭാഗം ഇവിടെ അറിയിക്കുന്നു. സ്ത്രീ പീഡന കേസിൽ, പെൺവാണിഭ കേസിൽ ഓരോരുത്തരെ പിടിച്ച് അറസ്റ്റ് ചെയ്തുകൊണ്ട് അകത്ത് വെക്കുമ്പോ ഫോട്ടോ എടുക്കാൻ വേണ്ടി ക്യാമറാമാൻമാർ വരുമ്പോ എന്തായിരിക്കും? ഫോട്ടോ എടുക്കാൻ സമ്മതിക്കൂല, നാണക്കേട് കൊണ്ട്. നാളെ ഈ ഒളി ക്യാമറ നമ്മൾ ചെയ്ത ഓരോ രഹസ്യങ്ങൾ, ഓരോ പരസ്യങ്ങൾ, ഓരോ തെറ്റുകുറ്റങ്ങൾ, ഇത് മുഴുവനും അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നാളെ വെളിപ്പെടുത്തുന്ന ഒരു രംഗം വരുമ്പോ നമ്മുടെ മുഖം വലൗ തറാ ഇതിൽ മുജിരിമൂന നാകിസൂറൂസിഹിം നബിയേ, നാളെ പാപികൾ അവർ ചെയ്ത പാപങ്ങൾ അതിന്റെ പരിഹാരാർത്ഥം അവരെ, അവരുടെ മുന്നിൽ അവരുടെ പാപങ്ങൾ വെളിവാക്കപ്പെടുമ്പോൾ, അവർ ചെയ്ത ഓരോ പാതകങ്ങൾ എടുത്തു കാട്ടപ്പെടുമ്പോൾ, അവരുടെ അപരാധങ്ങൾ മുഴുവനും കാണിക്കപ്പെടുമ്പോൾ അങ്ങേക്ക് അവരുടെ മുഖത്തെ കാണാൻ കഴിയും. നാകിസൂറൂസിഹിം, തന്റെ നാണക്കേട് കൊണ്ട്, ലജ്ജ കൊണ്ട് തന്റെ മുഖത്തെ അവർ കുനിച്ചവരായിരിക്കും. ഫോട്ടോയ്ക്ക് പോസ് ചെയ്ത് കൊടുക്കോ, നാണക്കേട് കൊണ്ട്. ശേഷം പറയും, ശേഷം അവര് പറയും, റബ്ബനാ അബ്സർനാ വസമിഅനാ ഫർജിഅനാ നഅമൽ സാലിഹ ഇന്നാ മൂഖിനൂ. ആയത്ത് കേട്ടിട്ട് സ്വീകരിക്കാത്ത ഈ ആയിരങ്ങൾ, ഇന്ന് ഇത് ഉൾക്കൊള്ളാത്ത ഈ സമുദായം, നാളെ റബ്ബിന്റെ കോടതിയുടെ മുന്നിൽ അവൻ ചെയ്ത ഓരോ തെറ്റുകളും അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അവന്റെ മുന്നിൽ കാണിക്കുമ്പോ അവൻ സ്വന്തമായി അത് ഏറ്റെടുത്തുകൊണ്ട് പറയും, റബ്ബനാ ഞങ്ങളുടെ രക്ഷിതാവേ, അബ്സറന ഞങ്ങളിപ്പോൾ ഇത് കണ്ടു മനസ്സിലാക്കി, വസമിഅന ഞങ്ങൾ ഇത് കേട്ടു റബ്ബേ, ഫർജന ഞങ്ങളെ ഒന്ന് മടക്കുമോ അല്ലാ, നഅമൽ സാലിഹ എങ്കിൽ ഇനി ഞങ്ങൾ നന്മ മാത്രമേ ചെയ്യുകയുള്ളൂ അല്ലാ, ഇന്ന മൂഖിനൂ ഉറപ്പിച്ചു പറയുന്നു അല്ലാ, തറപ്പിച്ചു പറയുന്നു അല്ലാ, ഇനി ഞങ്ങൾ ഒരു തെറ്റിലേക്ക് കടക്കില്ല പടച്ചവനെ, നീ ഞങ്ങളെ ഒന്ന് മടക്കണേ അല്ലാ, ഒന്ന് മടക്കണേ അല്ലാ, പ്ലീസ്. കെഞ്ചിക്കൊണ്ട് റബ്ബിനോട് ചോദിക്കും, കെഞ്ചിക്കൊണ്ട് നാളെ ചോദിക്കും റബ്ബിനോട്. അല്ലാഹുവിന്റെ മറുപടി, ഇപ്പൊ ഇവിടെ കിടന്ന് സംസാരിക്കേണ്ട സമയമൊന്നും അല്ല. അന്ന് ഒരു പെണ്ണിനെ കുറിച്ച് അപരാധം പറയുമ്പോ ഓർക്കണം, ഒരാണിനെ കുറിച്ച് അപരാധം പറയുമ്പോ ഓർക്കണം, രഹസ്യമായി തെറ്റ് ചെയ്യുമ്പോ ഓർക്കണം, ആ തെറ്റ് ചെയ്ത സമയത്ത് നിന്റെ ഓരോ രഹസ്യങ്ങളും ക്യാമറ ഒപ്പിയെടുത്തിട്ടുണ്ട് എന്ന കാര്യം നീ മറന്നുപോയില്ലേ. വമാ കുന്നാ മുഅദ്ദിബീന ഹത്താ നബഅസ റസൂല, ഒരാളെയും അല്ലാഹു ശിക്ഷിക്കുകയില്ല, അവർക്കൊരു താക്കീതുകാരൻ വന്ന് ഇതിനെ കുറിച്ച്, ശിക്ഷയെ കുറിച്ച് അവരെ ഉണർത്തിയിട്ടല്ലാതെ. ബഹുമാനപ്പെട്ട ഹസൻ ബസ്രി റളിയല്ലാഹു അൻഹു ഈ ആയത്തെടുത്ത് ഉദ്ധരിച്ചു കൊണ്ട് അദ്ദേഹം പറയാണ്, യബിനാദം ആദമിന്റെ മോനെ, ബസത്തലക സഹീഫതക് നിനക്ക് അല്ലാഹു ഒരു ഗ്രന്ഥം ഇതാ രൂപപ്പെടുത്തിയിരിക്കുകയാ, രണ്ട് മലക്കുകളെ ആ ഗ്രന്ഥത്തിന്റെ ഉത്തരവാദിത്വവുമായി അല്ലാഹു നിന്നിൽ ഏൽപ്പിച്ചു
നിർപ്പിച്ചിരിക്കുകയാ. അമ്മ അഹദുഹുമാൻ യമീനിക്, ഒരാള് നിന്റെ വലതുഭാഗത്തും, വല്ലാഖറു അൻ ശിമാലിക്, മറ്റൊരാള് നിന്റെ ഇടതുഭാഗത്തും. ഹത്താ അമ്മല്ലദീ അൻ യമീനിക്, നിന്റെ വലതുഭാഗത്തുള്ള മലക്ക്, ഫയഹ്ഫളു ഹസനാതിക്, നിന്റെ ഓരോ നന്മകളും അവർ സൂക്ഷിച്ചു വെക്കുമത്രേ. നമസ്കാരം, നീ കൊടുത്ത സദഖ, നിന്റെ ദുആ, നിന്റെ ഇബാദത്ത്, നിന്റെ ദിക്ര്, നിന്റെ സ്വലാത്ത്, ഇത് മുഴുവനും വലതുഭാഗത്തുള്ള മലക്ക് ക്യാമറയിൽ ഒപ്പിയെടുത്ത് രേഖപ്പെടുത്തി സൂക്ഷിച്ചു. നിന്റെ ഇടതുഭാഗത്തുള്ള മലക്ക്, നിന്റെ ഓരോ തെറ്റ് രഹസ്യം അതിങ്ങനെ ക്യാമറയിലൂടെ ഒളിപ്പിച്ചു വെച്ചിരിക്കും. അങ്ങനെ നീ മരണപ്പെട്ടാൽ, തുവിയത്ത് സഹീഫത്തുക്, നിന്റെ ആ ഗ്രന്ഥം. ഇപ്പൊ നാളെ മഹറിന്റെ പരിപാടി കഴിഞ്ഞ ഇതെല്ലാം ഊരി കളയൂലേ, പരിപാടി തീർന്നല്ലോ. ഇതേപോലെ ആള് മരിച്ചു കഴിഞ്ഞാൽ ഇത് ഊരും, ഇത് ഊരി മടക്കി വെച്ചിട്ട്, വജുഇലത് ഫീ ഉനുഖിക്, നിന്റെ കഴുത്തിൽ ഒരു പുസ്തക രൂപമായിട്ട് കൊളുത്തിയിടും. അങ്ങനെ നിന്നെ കബറിനകത്ത് കൊണ്ടുവെക്കും. അങ്ങനെ നിന്നെ കബറിൽ നിന്ന് പുറത്തേക്ക് കൊണ്ടുവരുമ്പോൾ, തൽഖാഹു കിതാബം മൻസൂറാ, ഒരു തുറന്ന പുസ്തകം പോലെ നിന്റെ മുന്നിൽ അത് നിവർത്തിത്തരും. ശേഷം അള്ളാഹു നിന്നോട് പറയും, ഇഖ്റാ കിതാബക, വായിക്കടാ നിന്റെ പുസ്തകമാണിത്, കഫാ ബിനഫ്സിക അൽയൗമ അലൈക ഹസീബാ, നിന്നെ ശിക്ഷിക്കാൻ ഇത് തന്നെ തെളിവ്, വേറെ ഒരു തെളിവിനും പോകേണ്ട കാര്യമില്ല. അതുകൊണ്ട് അപരാധം പറഞ്ഞാൽ, ഒരാളെ കുറിച്ച് ആക്ഷേപിച്ചാൽ, ഒരാളെ കുറിച്ച് ആവശ്യമില്ലാത്തത് പറഞ്ഞാൽ, ഗീബത്ത് നമീമത്ത് പരദൂഷണം പറഞ്ഞാൽ, ഇത് ഒപ്പിയെടുക്കും. നാളെ ആഖിറത്തിൽ വരുമ്പോൾ മലക്ക് ചോദിക്കും, അല്ലാഹു ചോദിക്കും, ഈ വ്യക്തി പറയുന്നതിന് വല്ല തെളിവുകളും ഉണ്ടോ? ഉടനെ മലക്കുകൾ പരിശോധിച്ചു നോക്കുമ്പോ, അല്ലാഹുവേ ഉണ്ട്. നമസ്കാരം കഴിഞ്ഞ് പീടിയയിൽ പോയിരുന്ന് ചായയും വടയും കടിച്ചോണ്ട് ഇവനിങ്ങനെ ആരാന്റെ കുറവ് പറയലായിരുന്നു. ബസ് സ്റ്റാൻഡില് ബസ് സ്റ്റോപ്പിൽ ഇരുന്നിട്ട് ഏതെങ്കിലുമൊക്കെ പെണ്ണുങ്ങൾ പോണത് കണ്ടിട്ട് അവളുടെ കുറവ് പറയലായിരുന്നു ഇവന്റെ ജോലി. ആരെങ്കിലും ഒക്കെ കല്യാണം കഴിച്ച് എങ്ങനെങ്കിലും ഒക്കെ പതിവ്രതയോടുകൂടി ജീവിച്ചോട്ടെ എന്ന് കരുതുമ്പോ, ഓ അവൻ കള്ളുകുടിയനാണ്, അവൻ പലിശക്കാരനാണ്, അവൻ പെണ്ണുപിടിയനാണ്, അവന് നിങ്ങൾ മക്കളെ കൊടുക്കരുത് എന്ന് പറഞ്ഞിട്ട് കല്യാണം മുടക്കിയവനാണ്. ഇതെല്ലാം ഈ ക്യാമറയിൽ ഇങ്ങനെ തെളിഞ്ഞു വരും. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ആരെ കുറിച്ച് ഒരാൾ അപരാധം പറഞ്ഞുവോ, ആ വ്യക്തിയിൽ നിന്ന് അവരുടെ നന്മകളെല്ലാം പിഴുതെടുത്ത്, ഏതൊരു വ്യക്തിയെ കുറിച്ച് അപരാധം പറയപ്പെട്ടുവോ അവർക്ക് ഈ നന്മകൾ മുഴുവനും കൊടുക്കുമത്രേ. ആരെ കുറിച്ച് അപരാധം പറയപ്പെട്ട വ്യക്തിയോ, ആ വ്യക്തിയെ അല്ലാഹു നേരെ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കുകയും, ഈ നമസ്കാരവും നോമ്പും സക്കാത്തുമായി പോകുന്ന വ്യക്തി അവർ ഒന്നുമില്ലാത്ത എംടി ബ്ലാങ്ക്, ഒന്നുമില്ല അവിടെ ഹൃദയത്തിൽ, ഇതാണ് മുഫ്ലിസ്, ഒന്നുമില്ലാത്തവൻ. പിടലിക്ക് അടിച്ച് നേരെ അവരെ നരകത്തിലേക്ക് വലിച്ചെറിയപ്പെടും. കമാ ഖാല റസൂലുള്ളാഹി, എന്തിനാ നിസ്കരിച്ചത്, എന്തിനാണ് നോമ്പ് പിടിച്ചത്, എന്തിനാണ് ഇസക്കാത്ത് കൊടുത്തത്, എന്തിനാണ് ഹജ്ജ് ചെയ്തത്, ആരാന്റെ അപരാധം പറയണോ, പച്ച മാംസം തിന്നണോ, ആരെ കുറിച്ചെങ്കിലും മോശമായിട്ട് പറയണോ, പറയരുതേ പറയരുതേ. അങ്ങനെ പറഞ്ഞാൽ അതിന്റെ മൗത്ത് മോശമായ മൗത്തായി പോകും. അല്ലാഹു കാക്കട്ടെ. നല്ല മൗത്ത് വേണം നമുക്ക്, നമുക്ക് നല്ല മൗത്തായിരിക്കും. ആരെ കുറിച്ചും അങ്ങനെ മോശമായിട്ട് പറയണ്ട, നല്ല അവസ്ഥയിലായിരിക്കണം. അല്ലാഹു നമ്മുടെ റൂഹിനെ നല്ല അവസ്ഥയിൽ പിടിക്കുമാറാകട്ടെ. ഒരാളെ കുറിച്ച് നമ്മൾ ദുഷിച്ചു, അവരെ കുറിച്ച് ഒരു നിലയ്ക്ക് നമ്മൾ നന്മയും പറയണ്ട, തിന്മയും പറയാൻ പോകണ്ട. അങ്ങനെ പറയുമ്പോൾ നന്മ പറഞ്ഞ് 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 പറഞ്ഞാൽ തിന്മയിലേക്ക്. ഇപ്പോൾ പരദൂഷണം ഗീബത്ത് നമീമത്ത് പറയുമ്പോൾ ആദ്യം ഒരു ജാമ്യം എടുക്കും, ഞാൻ ഓൻ്റെ കുറ്റം പറയല്ല, പക്ഷെ ഓൻ കാണിക്കുന്നത് അത്ര ശരിയല്ല. ആദ്യം മുൻകൂർ ജാമ്യം, ഓൻ്റെ കുറ്റം പറയല്ല, പിന്നെന്തായി പറയണത്, അവൻ്റെ ഇറച്ചി തിന്നല, അത് തെറ്റ്. എൻ്റെ സഹോദരിമാരെ, നിങ്ങൾക്ക് കൂടുതൽ സമയം ഇതിനു വേണ്ടി കിട്ടും, വീട്ടിൽ ഇഷ്ടംപോലെ സമയമുണ്ടല്ലോ, ഓളുടെ കാര്യമോ ഓൻ്റെ കാര്യമോ, അപ്പുറത്തെ വീട്ടിലായിരുന്നു, അപ്പുറയിലായിരുന്നു, അവിടെ ആയിരുന്നു, ഇതിനെക്കുറിച്ചൊക്കെ പറഞ്ഞാൽ അവർക്കൊന്നും ഒരു പ്രശ്നമില്ല, നാളെ ആഖിറത്തിൽ അവർക്ക് കൂട്ട്. അല്ലാഹു തആല അവർക്ക് ഒരുപാട് ദരജകൾ ഉയർത്തിക്കൊടുക്കും. ആരെങ്കിലും അശ്രദ്ധയോടെ പതിവ്രതയോടുകൂടി നടക്കുന്ന ഒരു പെണ്ണിനെ കുറിച്ച് ഒരാരെങ്കിലും അപരാധം പറഞ്ഞാൽ അവർ ദുനിയാവിലും ആഖിറത്തിലും ശപിക്കപ്പെട്ട, അവർക്ക് വേദനാജനകമായ നരകമാണ് നാളെ. ഖുർആൻ
ഖുർആൻ. ഒരാളെ കുറിച്ച് ആരെങ്കിലും അപരാധം പറഞ്ഞാൽ തെളിവ് ഹാജരാക്കണം. ആരെങ്കിലും ഒരാണിനെ കുറിച്ചോ ഏതെങ്കിലും ഒരു പെണ്ണ് ആരെങ്കിലും ഒരു ആണ് പെണ്ണിനെ കുറിച്ചോ ഒരു പെണ്ണ് ആണിനെ കുറിച്ചോ അപരാധമോ ദൂഷണമോ പറഞ്ഞാൽ നാല് സാക്ഷികളെ നിങ്ങൾ ഹാജരാക്കണം. ഒരാളെ വ്യഭിചരിച്ചു, മോശമായി പ്രവർത്തിച്ചു, അങ്ങനെ കാണിച്ചു, ഇങ്ങനെ കാണിച്ചു.